കൊടിയത്തൂരിൽ പുഴയിൽ വീണ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി ഇരുവഴിഞ്ഞി പുഴയിൽ കൊടിയത്തൂർ പഞ്ചായത്തിൽപ്പെട്ട അങ്ങാട്ടപ്പൊയിൽ കടവിലാണ് എൺപത്തിനാലുകാരി തിങ്കളാഴ്ച രാത്രി വീണത് വാഴൂർ പമ്പ് ഹൗസിന് സമീപത്ത് വെച്ചാണ് മൃതദേഹം കിട്ടിയത് കൊടിയത്തൂരിൽ പുഴയിൽ വീണ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി കൊടിയത്തൂർ കാരാട്ട് ഉമ്മാച്ചക്കുട്ടിയാണ് ഇരുവഴിഞ്ഞിപ്പുഴയിലെ അങ്ങാട്ടപ്പൊയിൽ കടവിൽ തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ വീണത് തുടർന്ന് തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയുമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ പാഴൂർ പമ്പ് ഹൗസിന് സമീപത്ത് വെച്ച് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു നാട്ടുകാരും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തിന്റെയും ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വയോധികയുടെ തലമറയ്ക്കുന്ന തട്ടവും ഊന്നുവടിയും ടോർച്ചും പുഴക്കരികിൽ നിന്നും ലഭിച്ചിരുന്നു ഇതോടെയാണ് ഇവർ ഇവിടെ വീണതായി സംശയമുണർന്നത് മുക്കം പോലീസും അഗ്നിശമന സേനാ വിഭാഗവും സന്നദ്ധ സംഘടനയും രാത്രി തന്നെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പുഴയിലെ ശക്തമായ അടിയൊഴുക്കും കലക്കും കാരണം പതിനൊന്ന് മണിയോടെ തെരച്ചിൽ നിർത്തിവച്ചു ചൊവ്വാഴ്ച രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു മുങ്ങൽ വിദഗ്ധരടക്കം സ്ഥലത്തെത്തിയിരുന്നു അതേസമയം വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ മൂലം നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഇവർ വീടിന് മുന്നൂറ് മീറ്ററോളം മാറി എങ്ങനെ ഇവിടെ എത്തിയെന്നതിനെ സംബന്ധിച്ച് ദുരൂഹത നിലനിൽക്കുന്നുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മുക്കം